കോട്ടയം ഭാഷയാണ്. അപ്പൊ ലോയിസ് സാറിനോട് ചോദിച്ചു മമ്മൂക്കട ചേച്ചിയൊക്കെ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഭയങ്കര സന്തോഷമായി, കാരണം നമ്മള് അന്ന് വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളെ ചേച്ചി കേട്ടപ്പോ സമയത്ത് ഇന്നും നമുക്ക് വലിയ കാര്യം തന്നെ. അപ്പൊ നമുക്ക് അപ്പൊ ഇങ്ങനെ ഈ പറയുന്നുണ്ടല്ലോ പെണ്ണിന് ഇത്തിരി വണ്ണവും കൂടുതലായിരുന്നു, അപ്പൊ ഉണ്ണാനും കൊടുക്കാനുള്ള പെൺകുട്ടികൾക്ക് ഇത്തിരി വണ്ണം ഉണ്ടാവും. അത് പക്ഷേ അത് എനിക്ക് വരത്തില്ല, ഈ ഉണ്ണാനും കൊടുക്കാനുള്ള പെൺകുട്ടികൾക്ക് ഇത്തിരി എന്നുള്ളടത്ത് എനിക്ക് എനിക്കൊരു ലാൽ ജോസ് ആണ് അസോസിയേറ്റ്. ഞാൻ കംപ്ലീറ്റ് തെറ്റിക്കുന്നു, ലാസ്റ്റ് കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു. ലോയിസ് സാർ പറഞ്ഞു ഞങ്ങൾ ഇട്ട് തന്ന അനീഫിക്കടെ കണ്ടപ്പോഴത്തേക്കും പത്തൊമ്പത് ടേക്ക് പോയി ആ വാക്കുമൊക്കെ ഓർത്തു. ഇല്ല പക്ഷെ ഇങ്ങനെ ഇരുന്ന് 18 വർഷം എന്തോ ആയി ചേച്ചി. അത് എന്ത് ക്യൂട്ട് ആയിരിക്കുന്നല്ലോ, ഒരു പാവം. അതെ ഇപ്പോഴും പാവം. ഇല്ല പക്ഷെ ഐ തിങ്ക് സിനിമ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രീന്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണല്ലേ, എന്നും അത് നിലനിൽക്കും. നമ്മള് വളർച്ച, നമ്മള് സിനിമയിൽ 10 വയസ്സ് ചിലപ്പോ വന്നോ, നമ്മൾ ഇത് നമ്മുടെ തലമുറകൾക്ക്, നമ്മൾ നാളെ ഇല്ലാണ്ടായാലും നമ്മുടെ തലമുറകൾക്ക് കാണും നിങ്ങളുടെ മുത്തശ്ശീടെ മുത്തശ്ശീടെ മുത്തശ്ശീടെ. അതെന്നും അവിടെ കിടക്കും. സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി, സിനിമയിലെ ഇത്രയും വലിയൊരു പോപ്പുലർ മീഡിയം ആക്കുന്ന അതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ഈസി ആയിരുന്നു അന്ന് പ്രേമിക്കാൻ. ഓക്കെ അത് പോയാ പോട്ടെ, വില്ലേജ് ഓഫീസിന്റെ വില്ലേജ് ഓഫീസ്. ഞാനിപ്പോ ഈ സ്ക്രീനിൽ രണ്ട് നിങ്ങൾ രണ്ടുപേരും ക്ലിപ്പ് കണ്ടപ്പോ ആലോചിക്കായിരുന്നു, അന്നത്തെ ഒരു 5-6 വർഷം മുമ്പത്തെ സിനിമകളും ഇന്നത്തെ സിനിമകളും തമ്മിൽ വലിയൊരു വ്യത്യാസം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സിനിമയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് പോയി. പോയത് എന്താ പോയി പോയത് എങ്ങനെയാന്ന് വെച്ചാല് അന്ന് നമുക്ക് ഫിലിം തന്നെയായിരുന്നു. അപ്പം നമ്മൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരും സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് നമ്മൾക്ക് എന്ന് വെച്ചാൽ ഒരു ടേക്കിൽ നമ്മളത് ഓക്കെ ആക്കണം എന്നൊരു ചിന്തയാണ് നമ്മളെല്ലാവർക്കും. അപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് നിന്ന് പഠിച്ച് എല്ലാം പെർഫെക്റ്റ് ആക്കിയാണ് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. അതേസമയം ഇന്ന് ഈ ഡിജിറ്റൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും സിനിമ എല്ലാവരും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും പ്രോംപ്റ്റ് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തന്നെ തോന്നും. അപ്പം മൊത്തത്തിൽ അപ്പം ലൈറ്റ് ശരിയായിട്ടുണ്ടാവില്ല, അത് ചെയ്തിട്ടുണ്ടാവില്ല, ഇത് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു 10, 14, 20 ടേക്കൊക്കെയാണ് ഇപ്പൊ ഓരോ സീൻസും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതാണ് മെയിൻ ആയിട്ട് എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതാണ് അതിന്റെ ഒരു ജെന്യൂനിറ്റി. സത്യൻ പ്രേംനസിർ കാലഘട്ടം എടുത്തു, പിന്നെ മമ്മൂക്ക ലാലേട്ടന്റെ ഒരു കാലഘട്ടം വന്നു, ഇപ്പൊ പിന്നെ ദുൽഖർ ഫഹദ് വന്നപ്പോ വേറൊന്ന് വന്നു. സിനിമ എല്ലാ കഥകളും ഒക്കെ നമ്മള് പഴയ ഒന്നും എല്ലാം ഏത് കഥ നമ്മൾ എടുത്താലും ഒന്നിനോട് ഒന്നിനോട് സാദൃശ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ പോലെ ഇപ്പം അന്ന് ഞങ്ങളൊക്കെ അഭിനയിക്കുമ്പോ മീൻസ് ഞങ്ങളൊക്കെ സിനിമയിൽ വരുമ്പോ ഫിലിമ കറക്റ്റ് ഇന്നുള്ള കൊറേ പിന്നെ ന്യൂ ആൾക്കാർക്ക് ടെൻഷൻ വേണ്ട, കാരണം ഞങ്ങളൊക്കെ അന്ന് റെഡി ആക്ഷൻ എന്ന് പറയും. കൂടെ നിൽക്കുന്നവരെല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളാണ്. മമ്മൂക്ക ലാലേട്ടൻ ജഗദീഷ് ശ്രീകുമാർ കുച്ചിങ്ങനീഫ നിർമുടി മണി തിലകൻ ചേട്ടൻ എന്നുള്ള ആൾക്കാരോടൊപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ ഈ ആക്ഷൻ എന്ന് പറയുമ്പം ഈ ഫിലിം കയറുന്ന അറുന്നൊരു ഒച്ചയുണ്ട്. ഈ പെരുവിരിൽ നിന്നൊരു അത് സത്യം പറയാ. ഇന്നും എനിക്ക് ആക്ഷൻ എന്ന് പറയുമ്പോൾ എത്രക്കാലും വലിയ പടങ്ങളിൽ ഇപ്പൊ ജോഷി സാറിനുള്ള പടമുള്ള പടങ്ങളിൽ വന്നാലും എനിക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കണം. ഓരോ സാർ ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പഴയ ഓരോ ഓർമ്മ നമ്മൾ നന്നാക്കി ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അന്ന് അങ്ങനെയായിരുന്നു. ഇന്ന് നമുക്ക് ടെൻഷൻ ഇല്ല, ഇന്ന് നമുക്ക് എത്ര വേണമെങ്കിലും റീടേക്ക് എടുക്കാം. അന്നും ഇനി രണ്ടാഴ്ച തെറ്റുമ്പോൾ നമുക്ക് ടെൻഷൻ ആണെന്നറിയാവും. നമ്മൾ നാടകത്തിൽ നിന്നൊക്കെ വന്ന് നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ടോ നാടക ആർട്ടിസ്റ്റ് ആകുമ്പോൾ കുഴപ്പമില്ല, അവർ ഡയലോഗ് കാണാൻ പഠിച്ചു ഒരു കുഴപ്പമില്ലാതെ പറയും അവർ പറയും. പക്ഷെ 2-3 എണ്ണമൊക്കെ ആകുമ്പോഴത്തേക്കും അത് പറയും, ഏ ഇവരെന്ത് നാടകത്തെ അഭിനയിക്കാനേ കൊള്ളത്തുള്ളൂ, ഇവർ ഫിലിം കുറച്ച് തിന്നുക എന്ന് പറയും. ഇപ്പം ഫിലിം കംപ്ലീറ്റ് തിന്നു, ഫിലിം ഒരടിക്ക് എന്ത് അന്ന് ഭയങ്കര വിലയിച്ചോണം. ശരിയാ. പക്ഷെ ഇന്നത്തെ വന്ന ആൾക്കാർക്ക് നല്ല സുഖം, അവർക്കൊരു ടെൻഷനും ഇല്ല. ഡയലോഗ് തെറ്റി സിനിമ എന്ന കലയോട് അത് എത്രത്തോളം നീതി പുലർത്തുന്നു, സിനിമ അഭിനയം എന്ന കലയോട്, സിനിമ എന്ന കലയോട്. അന്നെന്ന് പറയുന്ന അന്ന് പ്രഗൽഭരായ പടങ്ങളാണ് നടക്കുന്നത്. കറക്റ്റ്. അത് അവരുടെ ഒരു ഇപ്പൊ സിബി മലയില് ലോകജദാസ്, സത്യനന്ദിക്കാട്, കമൽ സാറ്, ഹരിഹരൻ സാറ്, ജോഷി സാർ എന്നൊക്കെ പറയുമ്പോ ആ ഒരു സെറ്റും ആ ഒരു അടുക്കവും ചിട്ടയും ഒക്കെ ഉണ്ടല്ലോ, ഒരു മര്യാദ ഉണ്ട് എല്ലാത്തിലും. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോശത്തല്ല പറയണേ, ഇന്നൊന്ന് ഫ്രീഡമാ, ഒരുപാട് കൂട്ടുകെട്ടാണല്ലോ, ഫ്രീഡമാ. കൂട്ടുകെട്ടാ ഹലോ സുഖമാണ് തമാശൊക്കെ പറഞ്ഞ നമ്മള് രസിച്ച് നമ്മള് വളരെ റിലാക്സ് ചെയ്ത്. പക്ഷെ നമ്മള് മറ്റുള്ള ഈ പറയുന്ന ആൾക്കാരുടെ പടങ്ങളിൽ വന്നുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത് ആ ഒരു ഗുരുകുലത്തിൽ നിന്ന് വരാൻ സാധിച്ചു തന്നെ ഞാൻ ചോദിച്ചിട്ട് നന്ദി പറയുക. ഓക്കെ. നമുക്ക് നല്ലൊരു ബേസ് ആയിരുന്നു, നമുക്ക് കിട്ടിയ ബേസുകൾ
ഇപ്പൊ സിനിമ ആയാലും നമ്മൾ നല്ല സിനിമയുടെ കാര്യങ്ങളെ പറഞ്ഞ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞൊരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് നമ്മുടെ ജനനം പോലും മുതൽ നമ്മൾ നല്ല പാരമ്പര്യം എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിനിമയും. നമുക്ക് കിട്ടുന്ന തുടക്കവും നമ്മൾ പിന്നെ വളർന്ന വളർച്ചകളും ഒക്കെ നല്ല പടങ്ങളുടെ ഭാഗമാണ്. പിന്നെ നമുക്ക് നോ ടെൻഷനില്ല. പക്ഷെ ഇന്നെന്ന് പറയാൻ അന്ന് ഇന്നത്തെ വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ ആ ഡയറക്ടർമാർ ഇന്നില്ല. ഇന്നും അന്നും ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സൂപ്പർ ഡയറക്ടർ ജോഷി സാർ, ഇപ്പോഴും ഇന്നും സാർ ഞാൻ സിനിമയിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് സാർ ഇന്ന് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട്. എന്തായാലും എനിക്കും ഭയങ്കര ഭാഗ്യമുണ്ട് രഞ്ജന. കാരണം എന്ന് വെച്ചാല് എനിക്കും ഈ ചുരുങ്ങി ഇന്നാണ് ഞാൻ വന്നതെങ്കിൽ എനിക്ക് ആ ഭാഗ്യം ഉണ്ടാവില്ല. ഞാന് അന്ന് വന്നിട്ട് ഞാൻ പറയാം എന്റെ ദൈവമേ എന്തോരം നല്ല നല്ല ആർട്ടിസ്റ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, എത്രയും നല്ല സംവിധായകർ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഭരതൻ സാറ്, പത്മരാജൻ സാർ, അവരുടെ ഒന്നും സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ. എനിക്ക് സിനിമയിൽ ഒട്ടും ഭാഗ്യമില്ലാത്ത കുട്ടിയാണെന്ന് ഞാൻ എപ്പോഴും പറയായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്. ടി വി ചന്ദ്രൻ സാറ്, സത്ര അങ്കിള്, ജോഷി അങ്കിള്, ലോഹി അങ്കിള്, സിബി സാറ്, അതുപോലെയുള്ള സീനിയർ ഡയറക്ടേഴ്സിന്റെ ഒക്കെ കൂടെ, കമൽ സാറിന്റെ ഒഴിച്ച് ബാക്കിയുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അത് ഭയങ്കര ഭാഗ്യമാണ്. ഇന്നാണെങ്കിൽ ഇപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം പുതുതായിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് സിമ്പതിയാണ്. നിങ്ങൾക്ക് അവരുടെ ഒന്നും സ്കൂളിൽ കിട്ടിയിട്ടില്ലല്ലോ. അല്ല, അതിന്റെ നല്ല സിനിമകളിൽ നമുക്ക് അന്നത്തെ കാല സമയങ്ങളിൽ ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നില്ല, നമ്മളിപ്പോ ഒരു പൊന്നമ്മപ്പ ഒരു ഇന്റർവ്യൂവിന് ഞാൻ വന്ന് ലക്ഷ്മി വന്നിരിക്കുന്നു. വന്നിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാടകത്തിൽ നിന്ന് വരുന്ന നമ്മളൊന്നും സിനിമാ നടിയല്ല, പൊന്നമ്മ ബാബുവല്ല. പല ഡയറക്ടർമാരുടെ പടങ്ങളിലൂടെ അവർ തന്നെ കഥാപാത്രങ്ങളെ തേച്ച് മിനുക്കിയെടുത്ത് നമ്മളെ കൊണ്ടാക്കിയിരിക്കുന്ന അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആണ് അതിന്റെ സ്ക്രിപ്റ്റ് അതിന്റെ ഡയറക്ടർ ആയ പ്രൊഡ്യൂസർ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവരാണ് നമ്മളെ ഇത്രയും കൊണ്ട്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയല്ല, അവർക്കെല്ലാം ആദ്യമേ ഞാൻ താങ്ക്സ് പറയാം. കാരണം എന്ന് വെച്ചാൽ വേറെ അവരെ നമ്മൾ ചിലപ്പോൾ ഓർക്കാറില്ല. നമ്മൾ വലിയ ആളായി കഴിഞ്ഞാൽ ഇനിപ്പായാലും അവർ നമ്മളെന്തിനാ ഓർക്കും. ഞാൻ പക്ഷെ അതല്ല, ഞാൻ എല്ലാവരും ഓർക്കും. അങ്ങേറ്റം നമുക്ക് ഈ ആസ്വദിച്ച് ഇപ്പൊ ഡയറക്ടർമാരായ വന്ന പടങ്ങൾ തന്നെ ആൾക്കാരെ പോലും നമ്മൾ ഈ ഇന്റർവ്യൂവിൽ നമ്മൾ ഓർക്കും. അപ്പൊ സിനിമയ്ക്ക് നമുക്ക് എക്കാലത്തും മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ പറ്റി പറഞ്ഞ ഞാനിപ്പോ അന്ന് ഫിലിം ആയിരുന്നു, ഇന്ന് ക്യാമറ ഡിജിറ്റലായി, എത്ര വേണം നമുക്ക് എടുക്കാം, വളരെ ഫ്രീ ആയിട്ട് ഉള്ള സിനിമ. പക്ഷെ ജോഷി സാർ അന്നും ഇന്നും ഒരുപോലെ നമ്മൾ സാറിന് ശ്രദ്ധിച്ചെന്ന് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു നമ്മുടെ അടുത്ത് പോയി വന്നിരുന്നു, ഭയങ്കര പങ്ക്ച്വൽ ആണ്, ടൈമിംഗ് ഒക്കെ സൂപ്പർ ആണ്, ഡിസിപ്ലിൻ പാലിച്ച് നമ്മൾ എവിടെയും പോയിരുന്നു. നമ്മൾ അടുത്ത ഡയലോഗ് പഠിക്കുന്നു, അടുത്ത പറയുന്നു, സാറിന്റെ പറ്റി പ്രോമിറ്റിംഗ് ഉണ്ടാവില്ല, കാണാൻ പഠിച്ചു പറയണം. നമ്മൾ ആ ഡിസിപ്ലിൻ ഇരിക്കുന്നു. മറ്റു വേറെ ഹ്യൂമർ സ്ഥിതി ചെലവഴുത്തേക്ക് അവിടെ ഭയങ്കര തമാശ ആയിരിക്കും. അപ്പൊ ഹായ്, അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്. വീണ്ടും സ്വാഗതം. അപ്പം എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഇനി ഞങ്ങളുടെ ഈ ഒരു ഷോവിൻ്റെ ഒരു ഫോമാറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമ്മാനങ്ങളുണ്ട് ഇവിടെ തരാൻ. ഓക്കെ, ആ സമ്മാനങ്ങൾ വെറുതെ തരാൻ പറ്റില്ലല്ലോ, നിങ്ങളെ കൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം. അല്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ എന്റെ നല്ല വീട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല, കരിങ്കല്ലാണോ ആട്ടുകല്ലോ? ഞാൻ കുറച്ച് നാളെ ഇവിടെ ഇരിക്കുന്നു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, കാച്ചിങ്ങൽ എങ്ങനെയാണ്? കൊള്ളാം. ഓക്കെ, ബസർ റൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് വിസിലടിച്ച് നോക്കിക്കെ, വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോ ചേച്ചി നിങ്ങളുടെ സംസാരം പോലെ തന്നെ നല്ല ലവ് പവർ ആണ് രണ്ടുപേർക്കും. ഇതുവരെ ഈ മിസിൽ ഊതിയിൽ ഏറ്റവും നന്നായി ഊതിയിരിക്കുന്നത് അപ്പൊ ഈ സമ്മാനം ലഭിക്കണമെങ്കിൽ വളരെ സിമ്പിൾ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. സിനിമ സംബന്ധമായ മാത്രമല്ല, ജനറൽ ആയിട്ട് നിങ്ങളെ ഞാനൊന്ന് ട്രസ്റ്റ് ചെയ്യും. പൊന്നു പ്രാവശ്യം ക്ഷമിക്കണം പറഞ്ഞില്ലെങ്കിൽ, കാരണം അതിനെപ്പറ്റി വലിയ സെൻസ് ഒന്നും എനിക്കില്ല. ഇപ്പോഴും ഞാൻ ജാമ്യം എടുത്തു. ഇല്ല, ആദ്യത്തെ രണ്ടെണ്ണമൊക്കെ സിനിമ തന്നെയാണ്. ഒരു വാമപ്പ് വേണം, ആദ്യം മിസിൽ അടിച്ചിട്ട് ഉത്തരം പറയണം. മിസിൽ അടിച്ചാലും ഉത്തരം പറയണം. അങ്ങനെ ആദ്യത്തെ ചോദ്യം, സുരാജ് ഏട്ടന്റെ നാഷണൽ അവാർഡ് ലഭിച്ച ചിത്രത്തിന്റെ പേര്? പേരറിയാത്തോ. വെരി ഗുഡ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ ആര് ഡയറക്ട് ചെയ്തു? ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ സിനിമ വികടകുമാരൻ. ഇത്രയും ബുദ്ധിമുട്ടി കമൽ സാർ സെല്ലിലോടൊക്കെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അടുത്തത് ശ്രീലങ്കയുടെ ക്യാപിറ്റൽ. എനിക്ക് അയാളെ മുഖചിത്രം ഓർമ്മയുണ്ട്, പക്ഷെ പേര് ഓർമ്മ കിട്ടുന്നു. ശ്രീലങ്കയുടെ ക്യാപിറ്റല്, ക്യാപിറ്റല് ശ്രീലങ്ക തന്നെ. ശ്രീലങ്ക കേട്ടിട്ടില്ലേ? ശ്രീലങ്ക, ശ്രീലങ്ക, ശ്രീലങ്ക എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റിന്റെ പേര് ശ്രീലങ്ക. ക്യാപിറ്റലിന്റെ പേര് പ്രസിഡന്റ് അല്ല, ക്യാപിറ്റലിന്റെ പേര് ശ്രീലങ്കയുടെ. സോറി, ഞാൻ പിന്മാറി, എനിക്കറിയില്ല. വിട്ടേക്ക്. കൊളംബോ. കൊളംബോ
ഞാൻ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ പേര് പറയാം, ഒരു സ്പോർട്സ് കോമ്പറ്റീഷന്റെ പേര് പറയാം, അത് ഏത് സ്പോർട്ടാണെന്ന് പറയണം, ഏത് കളിയാണെന്ന് പറയണം. ഫിഫ വേൾഡ് കപ്പ്, ഫുട്ബോൾ, രണ്ടുപേർക്കും. വിംബിൾഡൺ, ഉത്തരം പറയണം. ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ഐ പി എൽ, ക്രിക്കറ്റ്, ഫോർമുല വൺ, ഞാനൊരു പാട്ട്, ഞാൻ കുറച്ച് പാട്ട് പാടും, അത് ഏത് സിനിമ എന്ന് പറയണം. മനസ്സിനോട് പേര് എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. ടൈ ആണെങ്കിൽ ഞാനത് തരാം. ചിങ്ങമാസം ഉത്തര സ്വയം കഥ കളി കാണുവാൻ രാത്രിയിൽ പോയിരുന്നു അതോ വന്നിരുന്നു അറിയില്ല, നസീർ സാറിന്റെ സിനിമയല്ലേ ഉത്തരാസ്വയംവരം? ഉത്തരാസ്വയംവരം അല്ലേ, വെറുതെ ഊതി. ഡേഞ്ചർ ബിസ്ക്കറ്റ്, ഒട്ടും പറയുന്നില്ല. ഐ വിച്ച് ഈസ് ഗുഡ്, ഡേഞ്ചർ ബിസ്ക്കറ്റ് സിനിമയുടെ പേര്. ഓക്കെ, അടുത്തത് ലാലി.